നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം തുടങ്ങുന്നത് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ നിന്നാണ് കാട്ടാക്കടയിലെ ഒരു ഹലാൽ ചിക്കൻ സെൻ്ററിൽ കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ദേശീയ പതാകയാണത്രേ വിവരം നാട്ടുകാർ ഫോണിൽ പകർത്തി വീഡിയോ ആയും ഫോട്ടോ ആയും നേരെ പോലീസിന് അയച്ചു കൊടുത്തു ദേശീയ പതാകയെ മനഃപൂർവ്വം അപമാനിക്കുന്ന കടക്കാരനെതിരെ നാട്ടുകാർ പരാതി നൽകി പക്ഷേ ആ പരാതി പതിവ് പോലെ വിഫലമായി പിണറായി വിജയന്റെ പോലീസാണല്ലോ ജിഹാദികൾക്കെതിരെ അത്ര വലിയ നടപടിയൊന്നും പ്രതീക്ഷിക്കേണ്ട ദേശീയ പതാകയെ അപമാനിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പിണറായി വിജയൻ പതിയെ അങ്ങ് സഹിച്ചു കളയും അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റു വാർത്തകളിലേക്ക് പോയാൽ വിവാഹത്തിന് സ്ത്രീകളുടെ കുറഞ്ഞ പ്രായപരിധി പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്നായി ഉയർത്താനുള്ള നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ നടപ്പു സമ്മേളനത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നേക്കും കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്കിടയിലാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പ്രഖ്യാപനം നടത്തിയത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം പോഷകാഹാരം മെച്ചപ്പെടുത്തൽ ജനസംഖ്യാ നിയന്ത്രണം സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയവ ലക്ഷ്യം വെച്ചാണ് നടപടി പ്രായപരിധി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ശൈശവ വിവാഹ നിരോധന നിയമത്തിലാകും ആദ്യ ഭേദഗതി വരുത്തുക നിലവിൽ പുരുഷന്മാരുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് സ്ത്രീകളുടേതും ഇരുപത്തിയൊന്ന് വയസ്സായി ഏകീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരിക ആധാർ നമ്പറും വോട്ടർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കള്ളവോട്ട് തടയുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതോടെ ഒരാൾക്ക് ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ അതല്ലേ പാടുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് വിജയമായതോടെയാണ് തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലിന് സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചത് ഭേദഗതി ബിൽ പാർലമെൻറ്റ് നടപ്പു സമ്മേളനത്തിൽ പാസാക്കാനാണ് സാധ്യത അതേസമയം അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരിഷ്കരണം പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് ബിൽ അവതരിപ്പിച്ച ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമാണ് തുടക്കത്തിൽ രണ്ട് തിരിച്ചറിയൽ കാർഡും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ നിർബന്ധമാക്കില്ലെങ്കിലും ബന്ധിപ്പിക്കാത്തവരുടെ വോട്ട് എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത മൂന്നാമത്തെ വാർത്ത സിൽവർ ലൈൻ സംബന്ധിച്ചാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ആസൂത്രണത്തിൽ ഗുരുതര പിഴവുകളുണ്ട് എന്നും ഇത് നാടിന് ഗുണകരമാകില്ല എന്നും മെട്രോമാൻ ഇ ശ്രീധരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എങ്കിലും ഈ നിശ്ചിത കാലയളവിൽ പദ്ധതി പൂർത്തീകരിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് ശ്രീധരൻ്റെ അഭിപ്രായം മലപ്പുറത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ചതുപ്പ് നിലത്തിലൂടെയാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റെയിൽപാത പോകുന്നത് ഇത്ര വേഗത്തിൽ നിലത്തുകൂടെ അതിവേഗ പാത പോകുന്നത് വളരെ അപകടകരമാണ് പരിസ്ഥിതി സാങ്കേതിക പഠനം നടത്തിയിട്ടില്ല സിൽവർ ലൈൻ പൂർണ്ണമായും പരിസ്ഥിതിക്ക് എതിരാണ് സിൽവർ ലൈൻ മികച്ച പദ്ധതി ആയിരുന്നുവെങ്കിൽ പിന്തുണച്ചേനെ എന്നാൽ ഇത് ജനങ്ങൾക്ക് ഗുണകരമാകില്ല പദ്ധതിയിൽ ഒരു തരത്തിലും തന്നെ ഉൾപ്പെടുത്തരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ എൽ ഡി എഫിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ കൂടി വന്ന ദിവസമായിരുന്നു ഇന്ന് സി പി ഐയും അതുപോലെ തന്നെ മറ്റു ചില ഇടത് സംഘടനകളുമൊക്കെ ഈ പദ്ധതിക്കെതിരെ ഇതിനോടകം തന്നെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ന് മൂവായിരത്തി നാനൂറ്റി നാല് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു മുപ്പത്തിയാറ് മരണങ്ങളും ഉണ്ടായി വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്